കള്ളാക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയർന്നു. ദുരന്തത്തിൽ ഇതുവരെ 30-ലധികം പേർ മരണമടഞ്ഞു. 80-ലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് തമിഴ്നാട് കള്ളക്കുറിച്ചിയിൽ വിഷമദ്യ ദുരന്തമുണ്ടാവുന്നത്. 100-ലധികം പേർ അനധികൃത മദ്യം കഴിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ജില്ലാ കളക്ടർ MS പ്രശാന്ത് അറിയിച്ചു. മദ്യവില്പന നടത്തിയിരുന്ന കണ്ണുക്കുട്ടി എന്നറിയപ്പെടുന്ന ഗോവിന്ദരാജ എന്നയാളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 200 ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു. പരിശോധനയിൽ സാമ്പിളുകളിൽ മെഥനോൾ അടങ്ങിയിട്ടുണ്ടെന്ന് സർക്കാരിന്റെ പ്രസ്താവനയിൽ പറയുന്നു. കള്ളാക്കുറിച്ചി ജില്ലയിലെ കരുണാപുരത്ത് നിന്നുള്ള ദിവസക്കൂലിക്കാരായ നിരവധി ആളുകൾ പാക്കറ്റുകളിലും വിറ്റ വ്യാജ മദ്യം കഴിച്ചതായി അധികൃതർ പറഞ്ഞു. രാത്രിയായപ്പോൾ അവരിൽ പലർക്കും വയറിളക്കം, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. ഇതോടെയാണ് ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലുള്ളവരെ കല്ലുറിച്ചി, സേലം, വില്ലുപുരം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ സർക്കാർ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ CBCID അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. DMK സർക്കാർ കള്ളാക്കുറിച്ചിയിൽ ജില്ലാ കളക്ടർ ശ്രാവൺകുമാർ ജാദവത്തിനെ സ്ഥലം മാറ്റുകയും പോലീസ് സൂപ്രണ്ട് സമീർ സിംഗ് മീണയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കള്ളക്കുറിച്ചിയിൽ മായം കലർന്ന മദ്യം കഴിച്ച ആളുകൾ മരിച്ചെന്ന വാർത്ത ഞെട്ടലോടെയായി ദുഃഖത്തോടെയുമാണ് കേട്ടത്. സംഭവത്തിൽ കുറ്റക്കാരായവരെ പിടികൂടിയിട്ടുണ്ട്. തടയുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഉടൻ സമൂഹത്തെ നശിപ്പിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾ അറിയിച്ചാൽ നടപടിയെടുക്കും, സ്റ്റാലിൻ എക്സിൽ എഴുതി. എന്ന് നിയമസഭ ചേരാനിരിക്കെ ചെന്നൈയിൽ നിന്നും 200 കിലോമീറ്റർ അകലെ മാത്രമുള്ള പ്രദേശത്ത് ഉണ്ടായ ദുരന്തം സർക്കാരിന് മേൽ രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. വിഷമദ്യ വിൽപ്പന ഇല്ലാതാക്കാൻ DMK സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് സംഭവത്തെ അപലപിച്ച് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി പറഞ്ഞു. പളനിസ്വാമി ഉടൻ കള്ളാക്കുറിച്ചിയിലെത്തും. ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പ് മന്ത്രി S. മുത്തുസ്വാമി രാജിവെക്കണമെന്ന് തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ ആവശ്യപ്പെട്ടു. സാധാരണക്കാരായ തൊഴിലാളികളാണ് മരിച്ചവരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുള്ളവരും. സേലം, തിരുവണ്ണാമലൈ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ആശുപത്രികളിലാണ് ഗുരുതരാവസ്ഥയിലുള്ളവർ ചികിത്സയിൽ കഴിയുന്നത്. മരിച്ചവരുടെ കാഴ്ചയും കേൾവിയും ഒക്കെ ആദ്യം നഷ്ടപ്പെട്ടതായി ബന്ധുക്കൾ പറഞ്ഞു. ശക്തമായ വയറുവേദനയും ഛർദിയും കൂടിയതോടെ ഇവരെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. വില്ലുപുരത്തെ വ്യാജമദ്യ ദുരന്തത്തിൽ 22 പേർ മരിച്ച സംഭവം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴാണ് മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച CBCID അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ തലം SP ഉൾപ്പെടെ 9 പേരെ സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. മരണങ്ങളുടെ ഉത്തരവാദിത്തം MK സ്റ്റാലിൻ ഏറ്റെടുക്കണമെന്ന് PMK സ്ഥാപക നേതാവ് S. രാമദാസ് ആവശ്യപ്പെട്ടു. വ്യാജമദ്യത്തിന്റെ വിൽപ്പന നിയന്ത്രിക്കാൻ പോലീസിനും സർക്കാരിനും കഴിയുന്നില്ല. മാത്രമല്ല മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായമായി നൽകണമെന്നും അദ്ദേഹം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെയും മദ്യപാനം മൂലം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയുടെയും ദുഃഖം ഹൃദയഭേദകമാണ്. DMK ഗവൺമെന്റിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതായിരിക്കുന്നു. വ്യാജമദ്യം ഉപയോഗിച്ച് ജനങ്ങൾ മരിക്കുന്നത് ഇത് ആദ്യമല്ല. എന്നാൽ ഇതിനെതിരെ സർക്കാർ കണ്ണടയ്ക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ എക്സിറ്റ് കുറിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.